ചെങ്കൽക്വാറിയിൽ വനവും പൂന്തോട്ടവും നിർമ്മിച്ച് വ്യത്യസ്തനാവുകയാണ് മലപ്പുറം കരിപ്പൂർ സ്വദേശി പി എ മുസ്തഫ. ഫാം ടൂറിസത്തിന് പ്രാധാന്യം നൽകി 3.5 ഏക്കർ സ്ഥലത്ത് മിയാവാക്കി വനം ഉൾപ്പെടെ നിർമ്മിച്ചാണ് ഇദ്ദേഹം ശ്രദ്ധേയനാകുന്നത്. ഫാം ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന ഒട്ടേറെ പേർ നമുക്കിടയിലുണ്ട്. വൈവിധ്യമാർന്ന കൃഷിരീതികളാലും സ്വാഭാവിക ആവാസ വ്യവസ്ഥ നിലനിർത്തിയുള്ള നിർമ്മാണങ്ങളുമായും സഞ്ചാരികളെ ആകർഷിക്കുന്നവർ. ഇക്കോ ടൂറിസത്തിനും ഫാം ടൂറിസത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പി എ മുസ്തഫ തൻ്റെ ഈ തോട്ടം പരിപാലിക്കുന്നത്. ചെങ്കൽക്വാറിയായിരുന്ന പ്രദേശം ഏതാനും വർഷങ്ങളെക്കൊണ്ട് ഈ വിധത്തിൽ മനോഹരമാക്കിയിരിക്കുന്നു. ഇതൊരു ഫാം ടൂറിസം പോണം ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. കേരളത്തിൻ്റെ ഫാം ടൂറിസം സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കേരളം തന്നെ ഒരു 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 ഫാമാണ്, ഒരു ട്രോപ്പിക്കൽ ഫാമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരുപാട് ഇനങ്ങളായിട്ടുള്ള പഴവർഗ്ഗങ്ങളുണ്ട്, 6 ഓളം കുളങ്ങളുണ്ട്, അരുവിയുണ്ട്, മുളങ്കാടുകളുണ്ട്, മിയാവാക്കി കാടുകളുണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്. എല്ലാം സ്വാഭാവികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വരികയും ഇവിടുത്തെ കുളങ്ങളിൽ കുളിക്കുകയും ഇവിടുത്തെ കൃഷിപ്പണിയിൽ ജോയിൻ ചെയ്യുകയും ഇവിടുത്തെ ജൈവ അവസ്ഥയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാം ടൂറിസം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ മൺവീടുകളിൽ താമസിക്കുകയൊക്കെ ചെയ്യുന്ന, നമ്മളോടൊപ്പം പ്രകൃതിയിൽ ഒരാളായി മാത്രം ജീവിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. 3.5 ഏക്കർ സ്ഥലത്ത് 6 കുളങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. വിദേശ ഇനങ്ങളായ വിവിധ തരം പഴങ്ങൾ, മുളകൾ, അലങ്കാര ചെടികൾ തുടങ്ങിയവയും ഇവിടെയുണ്ട്. ഉത്തരവാദിത്ത ടൂറിസം പ്രകൃതി സംരക്ഷണത്തിലൂടെ എന്ന സന്ദേശമാണ് മുസ്തഫ മുന്നോട്ട് വയ്ക്കുന്നത്. മലപ്പുറത്തുനിന്ന് ജയേഷ് വില്ലോടിക്കൊപ്പം സമീർ വഴങ്ങോട്.